കല്യാണം അങ്ങ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നിശ്ചയിക്കണ്ട പെണ്ണ് കാണാൻ പോണ പോക്കൊന്ന് കാണണ്ടേ അതേ ഒരു മിഠായിക്കട ഒന്നാകെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പേരെന്താ പെണ്ണ് കാണാൻ പോവുകയാണ് സമ്മതമർപ്പിക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട മിഠായി കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പേര് പക്ഷേ ലോറിയിലാണ് മിഠായി കൊണ്ടുവരുന്നത് മിഠായിയുടെ ഗോപുരങ്ങൾ മിഠായിയുടെ വലിയ വലിയ അതാണും പെണ്ണുമൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് ലോറി നിറക്കുന്നത് അങ്ങനെ ആ വീട് നിറയെ മിഠായിയുടെ കുമ്പാരങ്ങളാണ് കുമാരങ്ങളാണ് ചോക്ലേറ്റുകളിലവിടെ കുമിഞ്ഞുകൂടുകയാണ് അതാണിപ്പോൾ മിഠായി കൊടുക്കാനുള്ള പോക്ക് ഇതോരോ താത്തയുടെ കയ്യിലുണ്ട് ഓരോ മിഠായി ഗോപുരം ഓരോ ചോക്ലേറ്റിൻ്റെ ഗോപുരം മനോഹരമായി അലങ്കരിച്ച് അതോരോ താത്തയും പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർ കിടക്കുമ്പോൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കൊണ്ടുപോകുന്നു ഒക്കെ എന്താണ് ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു മുട്ടായി എടുക്കാനാ പോണത് മുട്ടായിയുടെ ഗോപുരങ്ങളാ പോണത് ഏത് ഈ ബിലീസിന്റെ സിദ്ധാന്തമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അതിനൊക്കെ കൊടുക്കുകയാണോ അതിനൊക്കെ അനുകൂലിക്കുകയാണോ അവിടം തുടങ്ങി പല കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് കല്യാണം അങ്ങ് തീരുമാനിക്കുമ്പോഴേക്ക് പെണ്ണ് കാണൽ സുന്നത്തുള്ളൊരു കാര്യമല്ലേ അതിന് പെണ്ണ് കാണേണ്ടത് ആരാണ് കെട്ടാൻ പോകുന്ന ആണാണ് കാണേണ്ടത് പക്ഷേ പോകുന്നതൊരു കൂട്ടം ആളുകളെ കൊണ്ടാണ് പെണ്ണ് കാണാൻ പോവുകയാണ് ആണുങ്ങളൊക്കെ ഒരുപാടുണ്ട് നിരന്നിരിക്കുന്നവന് മുമ്പിലേക്ക് ഈ പെൺകുട്ടി ഇങ്ങനെ കടന്നു വരികയാണ് എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് ഈ കെട്ടാൻ പോകുന്ന ഇവൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് 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 ഇട ചങ്ങായി നീയല്ലേ കാണുന്നത് നിനക്ക് കാണാനല്ലേ ഇസ്ലാം അനിവാരം തന്നിട്ടുള്ളത് അതൊക്കെ മാറിയിട്ടൊരു കൂട്ടം ആളുകൾ പോകുന്ന ഈ സംസ്കാരം ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ നിർത്തിവെച്ചോളൂ പ്രിയമുള്ളവരെ അതിനാ ഫാമിലി കോൺഫറൻസ് അതിനാണ് ഇത് പറയുന്നത് ഇതൊക്കെ ഉണ്ടോ അതൊക്കെ നിർത്തിവെക്കുക ഇതൊന്നും നമുക്ക് ചേർന്ന പരിപാടിയല്ല മാത്രല്ല വിവാഹങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിയുമ്പോഴേക്ക് തന്നെ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് സേവ് ദി ഡേറ്റ് സേവ് ദി ഡേറ്റ് എന്ന് അറിയേണ്ട ഒരു പരിപാടി അതെന്താ ഞങ്ങളുടെ നിക്കാഹിത ഇതാ ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ഡേറ്റ് അങ്ങ് തീരുമാനിക്കുമ്പോഴേക്ക് ആ ഡേറ്റ് ആളുകളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി അതറിയിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അതറിയിക്കുന്നതൊരു തകരാറില്ല പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ ഈ പെണ്ണും ചക്കനും കൂടെ ഏതെങ്കിലും സ്ഥലത്ത് ഒന്നുകിൽ കാട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബീച്ചിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവരൊരു ക്യാമറാമാൻ അവരുടെ കൂടെ ഉണ്ടാകും ഒരു വീഡിയോഗ്രാഫർ അയാൾ പറയും പോലെ ഇവൾ ഇവൾ ഇവളോടണം ഇവർ പാടണം അതുപോലെ തന്നെ ഇവൾ ആക്ഷൻ കാണിക്കണം ഇവൾ കെട്ടിപ്പിടിക്കണം ഇവൾ ചുംബനമർപ്പിക്കണം ഇവൾ കുഴഞ്ഞു നിൽക്കണം അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് ചുണ്ട് ഇങ്ങനെ പിടിക്കണം കണ്ണ് ഇങ്ങനെ അടക്കണം ഈ നിർദ്ദേശമൊക്കെ ഈ വീഡിയോഗ്രാഫറുടെ നിർദ്ദേശം അനുസരിച്ച് അതങ്ങനെ ചെയ്യാണ് എന്നിട്ടൊരു സ്വകാര്യമായിട്ട് അവൻ കാണണോ അല്ല ഇതിവിടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പരസ്യമായിട്ടിട്ടാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവളുടെ സേവ് ദി ഡേറ്റ് പ്രോഗ്രാം അതിങ്ങനെ കാണുക നിക്കാഹ് കഴിഞ്ഞോരും ഉണ്ട് കഴിഞ്ഞോരാവുമ്പോൾ പറയും ഞങ്ങൾ നിൽക്കുക കഴിഞ്ഞതല്ലേ പിന്നെന്താ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലാടോ അത് നിങ്ങളുടെ വീട്ടിന്റെ സ്വകാര്യതയിലാടോ കെട്ടിപ്പിടിക്കലും വാരിപ്പുണലും ചുംബനമർപ്പിക്കലും മറ്റു കേളികളുമൊക്കെ അത് അവനവന്റെ ബെഡ്റൂമുകളിലാണ് അത് നാട്ടുകാരുടെ മുമ്പിൽ ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്യാനുള്ളതല്ല ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന് ഒരു കാര്യം ഏറ്റവും റബ്ബ് തരുന്ന ഒരു കുട്ടിയുടെ കല്യാണം ഒരാണിനൊരു പെണ്ണിനെ കിട്ടുന്നു ഒരു പെണ്ണിനൊരാണിനെ കിട്ടുന്നു ോ എന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണത് അനുകൂലിക്കാൻ പറ്റുക എന്ത് നടന്നാലും നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുക എന്ത് നടന്നാലും നമ്മളിങ്ങനെ മാറി നിൽക്കുക എന്താ ഇപ്പം ചെയ്യപ്പോഴത്തെ കുട്ടികളൊരു കാര്യമല്ലേന്ന് പറഞ്ഞിട്ട് അമ്മമാരൊക്കെ പോയി ചിരിച്ചു കൊടുക്കുക പങ്കെടുക്കുക അങ്ങോട്ട് കൊണ്ടുവരുന്ന കോലം കണ്ടാലോ അതിങ്ങനെ മേക്കപ്പിനൊക്കെ എത്രയോ സമയങ്ങൾ അന്നത്തെ നിസ്കാരം ഉണ്ടോ ഓ ഏത് വിധത്തിൽ നിസ്കരിക്കും അത് പല ആളുകൾക്കും അന്ന് നിസ്കാരം തന്നെയല്ല കാരണം പത്തിരുപത്തയ്യായിരോ അമ്പതിനായിരോ ലക്ഷത്തിൻ്റെയൊക്കെ കുട്ടിയാണ് അടിച്ചിട്ടുള്ളത് ഇതൊക്കെ പണ്ട് ഊതു പോകൂലേ ഇതെങ്ങനെ നിസ്കരിക്കാനോ എപ്പോൾ തുടങ്ങണം ഈ നൃത്തം ആ കുട്ടി എത്ര നേരം നിർക്കണത് എപ്പോഴാണ് ഇത് അവസാനിപ്പിക്കുക വരുന്നവരൊക്കെ മുമ്പിൽ ചിരിച്ചു കൊടുക്കണം വരുന്നവൻ്റെയൊക്കെ കൂടെ ഇരിക്കണം പിന്നെയോ അതിൻ്റെയൊക്കെ മുമ്പേ അതാ കല്യാണം അതാണ് മഞ്ഞൾ കല്യാണം പിന്നെ വരുന്നോ അത് കല്യാണം അതാണ് മെഹന്തി ഹൽദി മെഹന്തി പേരൊന്നും കേരളീയ പേരല്ല അപ്പോൾ വന്നതൊക്കെ ഇവിടുന്ന് മനസ്സിലായില്ലേ അങ്ങനെ എല്ലാവരും വന്ന് മഞ്ഞ അന്ന് മഞ്ഞൾ തേച്ച് വണ്ണിനെ സുന്ദരിയാക്കുന്നത് അങ്ങനെ കുറേ ആചാരങ്ങൾ അങ്ങനെ മഞ്ഞക്കല്യാണം അത് കഴിഞ്ഞാൽ പിന്നെയോ മൈലാഞ്ചി മൈലാഞ്ചി കല്യാണം എന്നൊരു പെണ്ണിൻ്റെ ഇത്തിരി പോകുന്ന കയ്യിൽ എല്ലാവരും കൂടി ഒരു ഒരു ഈർക്കിലി കോലും ഇത്തിരി മയിലാഞ്ചിടെ തൈമെന്ന് വെച്ച് കൊടുത്ത് അതിന് ഒരു ഒരു ചെറിയൊരു കൽക്കണ്ടം കയ്യിൽ വെച്ചു കൊടുത്ത് അതിങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് എല്ലാം വരുന്നവരൊക്കെ ഈ കുട്ടിക്ക് മയിലാഞ്ചിട്ട് കൊടുക്കുക അതിങ്ങനെ ക്യാമറയിൽ പോസ്റ്റ് ചെയ്യുക അതിന്നിട്ട് സമൂഹത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ അന്ന് പെണ്ണും ചക്കനുമൊക്കെ ഒരുങ്ങി അതിനിങ്ങനെ ഈ പല്ലക്കിലൊക്കെ ആനയിക്കുന്നത് പെൺകുട്ടികൾ നാലാളും അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ നാല് കാലും ഇങ്ങനെ പിടിച്ചിട്ട് അതൊരു മേലാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ നിന്ന് ഈ പെണ്ണിനെങ്ങനെ പെണ്ണൊക്കെ ആകെ ഇങ്ങനെ മുഖം മൂടിയിട്ടുണ്ട് മുഖം മൂടി എന്ന് തന്നെ നമ്മളെ നിഖാബൊന്നും ആ മുഖം മൂടിയൊക്കെ ഒരു സ്പെഷ്യൽ മുഖം മൂടിയല്ലേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഇല്ലേ ഒക്കെ ആർക്കും കാണാൻ പറ്റും അങ്ങനെ അതുകൊണ്ടങ്ങനെ ചെന്ന് ഈ പാട്ടും താളങ്ങളും എല്ലാം ഇങ്ങനെ നടന്ന് ആണുള്ള ആ സ്റ്റേജിലേക്ക് അവിടെ ഒരുപാട് അന്യ അന്യയാണുങ്ങളുണ്ട് എല്ലാവരുടെയും ഇടയിലേക്കാണ് കയറി ചെന്ന് ആ ചങ്ങാതി ആദ്യമായിട്ടിതാ അവളുടെ മുഖത്തിന് ഇതിങ്ങനെ നീക്കി കൊടുക്കുന്നു അപ്പോഴേക്കത് ശരിയായില്ല ക്യാമറ കിട്ടിയില്ല അപ്പോഴേക്കൊന്നും കൂടെ ക്യാമറാമാൻ ഒന്നും കൂടെ നീക്കാൻ പറയുന്നു എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് സഹോദരങ്ങളെ നടന്നു വരുന്നത് ഇതൊക്കെ അനുവദിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ അവർ ചെയ്യല്ലേ നമ്മൾ എന്താ ചെയ്യുക അതിനല്ലേ സഹോദര നിനക്ക് നിൻ്റെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റൂലേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റൂലേ അത്രേ നമ്മൾ പറയുന്നുള്ളൂ വേറെ അതൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇവർക്ക് ഈ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഓരോരുത്തർക്കും അവരുദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പ്രിയപ്പെട്ട ഉമ്മാപ്പങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ ദീനല്ലേ നമ്മളെന്താ റബിനോട് പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചില്ലേ ഇന്ന സ്വലാത്തീനുമാ റബ്ബില്ല റബ്ബേ നിനക്ക് വെറുപ്പുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല ഞാനെല്ലാം നിനക്ക് വേണ്ടിയാണ് നിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നാശയം വരുന്ന കാര്യങ്ങൾ എത്ര തവണ നമ്മൾ പറയുന്നുണ്ട് എന്നിട്ടും നമ്മൾ അഷതുവന്ന محمد رسول الله മുത്ത് നബിസ്ാഹു അലൈ വസല്ലമിനോടുള്ള സ്നേഹം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും എന്തേ നബിസ്ഹു അലൈ വസല്ലമിൻ്റെ ചര്യയോട് നമുക്കൊരു വിമുഖത വരുന്നത് അതൊക്കെ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് എന്ത് വേണം കുടുംബങ്ങൾക്കിടയിൽ ആ കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞത് മാറ്റണം അത് പറയാൻ കഴിയുന്നിടത്ത് പറയണം പറയുമ്പോൾ മറ്റു പല സഹോദരിമാരും ബന്ധപ്പെട്ടവരും തെറ്റിദ്ധരിച്ചേക്കാ എന്നാലും നമ്മൾ പറയാതിരിക്കരുത് നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കണം അതാരെങ്കിലും കുറ്റപ്പെടുത്താനല്ല ആരോടെങ്കിലും പക തീർക്കാനല്ല ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാനുമല്ല ആയിരിക്കാനും പാടില്ല ഞാൻ പോകുന്ന സ്വർഗത്തിലേക്ക് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും വരണം അവർ നരകത്തിൽ പോകാൻ ഇടവരരുത് എന്ന നസീഹത്തോടെ സ്നേഹത്തോടെയാണ് നമ്മളത് പറയേണ്ടത് അത്തരം കാര്യങ്ങൾ െ സംബന്ധിച്ച് വിവാഹത്തിന്റെ മുമ്പ് തന്നെ കുടുംബ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിട്ട് ബന്ധപ്പെട്ടവരെ ഉണർത്തണം കാരണം അന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുമ്പേ അത് പറയാനുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചിരിക്കാറില്ലേ പല കാര്യങ്ങളും ആലോചിക്കാറില്ലേ അതിലൊരു അജണ്ട ഇങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരന്മാരെ നമ്മുടെ കല്യാണം എങ്ങനെ നടത്തണം അതിൻ്റെ ഏറ്റവും സെറ്റ് വരെ ഇസ്ലാമിൽ അംഗീകൃതമായ അംഗീകൃതമായ ു പൊരുത്തപ്പെടുന്ന കാര്യങ്ങളാണോ അതേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ റബിന് പൊരുത്തമുള്ള കാര്യങ്ങളാണോ അത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ എന്ന് രണ്ട് കൂട്ടരും തീരുമാനമെടുത്തോ പിന്നെ അവിടെ അവൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് എന്ന ന്യായത്തിനൊന്നും പിന്നെ പ്രസക്തിയില്ലല്ലോ കാരണം പണം ചെലവാക്കുന്നത് നമ്മളല്ലേ നമ്മുടെ വീടല്ലേ നമ്മുടെ നമ്മുടെ മോളല്ലേ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മക്കളല്ലേ അവർ കൂടെ ഇല്ലാതെ സ്വർഗം ഓർക്കാനാകുന്നുണ്ടോ തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ ദുന്യാവിൽ നല്ലൊരു കാഴ്ച കാണുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ കൂടെ ഉണ്ടായെങ്കിൽ എന്ന് കൊതിക്കുന്ന നമ്മൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ മനോഹരമായ സ്വർഗ് ത്തിന്റെ ആ സുഖാസ്വാദനങ്ങൾക്കിടയിൽ നമ്മുടെ പൊന്നുമക്കളെ കാണാനായില്ലെങ്കിൽ നമ്മുടെ ഇണകളെ കാണാനായില്ലെങ്കിൽ നമ്മുടെ മക്കളെ കാണാനായില്ലെങ്കിൽ ആ സങ്കടം എവിടെ വെച്ച് തീർക്കാനാണ് റബ്ബേ ഒന്ന് മടക്കി തരാമോ എന്നതിൻ്റെ അവിടെ ചാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് കുടുംബങ്ങൾ ഇത് മനസ്സിലാക്കണം ബന്ധപ്പെട്ടവര് നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഈ വിഷയത്തിലൊക്കെ വേണം ഒരു ദുരാചാരത്തിൻ്റെയും പിന്നെ ாலு நம்மள் போகருது ഇതാണെനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് കല്യാണ ദിവസങ്ങളിലാണെങ്കിൽ അധിക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കാരവുമില്ല നിസ്കരിക്കാൻ എങ്ങനെയാ ഇനിയിപ്പോൾ അതൊക്കെ ഒന്നിച്ച് വീട്ടിച്ചെന്നിട്ടങ്ങ് കലാവ് വീട്ടാന്നുള്ളൊരു നിലപാട് പലരും പറയാറുണ്ട് ഇസ്ലാമിലില്ല കേട്ടോ അതിനൊക്കെ അതിന് ബന്ധപ്പെട്ട നിയമങ്ങൾ വേറെയുണ്ട് അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പെരുമാറണം ഒരു പക്കത്ത് നിസ്കാരം പോലും അനാവശ്യമായി അത് വിട്ടുകളും അതിൻ്റെ ഭവിഷ്യത്ത് എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തീർന്നില്ല സഹോദരന്മാരെ വിവാഹത്തിൻ്റെ പന്തലിൽ എന്താണ് നടക്കുന്നത് ഭക്ഷണം എത്രയാണ് ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പത്തും നൂറും ഇരട്ടിയല്ലേ ഉണ്ടാക്കുന്നത് ഓരോ ഇവന്റ് മാനേജ്മൾക്കും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവരവരുടെ പരസ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലെ കല്യാണം എങ്ങനെ നടത്തണം എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഈവൻ മാനേജുകളല്ല തീരുമാനിക്കേണ്ടത് റ്ററിംഗ് സർവീസുകാരല്ല തീരുമാനിക്കേണ്ടത് പാപ്പാ പാപ്പയുണ്ടോ വീട്ടിൽ പാപ്പ തീരുമാനിക്കട്ടെ ഉമ്മ തീരുമാനിക്കോ നിങ്ങൾ തീരുമാനിക്കൂ അതാണ് വേണ്ടത് അങ്ങനെ അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടത് ചെയ്താൽ മതി ചോറ് തന്നെ എത്ര രൂപത്തിലുള്ള ചോറാണ് മന്തി തന്നെ ഗൾഫിൽ എന്തൊക്കെ പേരിലുണ്ടോ അതിൻ്റെ ഒക്കെ പേരിൽ ഇവിടെ മന്തിയാണ് ബിരിയാണി പലതാണ് ആടുണ്ട് കോഴിയുണ്ട് ചിക്കനുണ്ട് മത്സ്യങ്ങളെ ഏതൊക്കെ മാർക്കറ്റിലുണ്ടോ അത് മുഴുവനും ഉണ്ട് കരിച്ചതുണ്ട് പൊരിച്ചതുണ്ട് വറ്റിച്ചതുണ്ട് മുളകുട്ടതുണ്ട് അതുപോലെ തന്നെ പലഹാരങ്ങൾ എത്രയുണ്ട് പഴക്കുലകൾ തട്ടുകടകൾ ഐസ്ക്രീം ബാറുകൾ അതുപോലെ തന്നെ ഒരു ചായ കുടിക്കണമെങ്കിൽ പത്തും പതിനഞ്ചും ഫ്ലവറിലുള്ള ചായകൾ ഇനി എല്ലാത്തിനും പുറമേ സ്വീകരിക്കാൻ താലപ്പൊലി ഏന്തിക്കൊണ്ട് അതേ പ്ലേറ്റും അതുപോലെ തന്നെ കിണ്ണവുമായി കൊണ്ട് ശക്തിസാരി ഉടുത്ത പെണ്ണുങ്ങളാണ് കവാടത്തിൽ സ്വീകരിക്കാൻ ആര് പഠിപ്പിച്ചു മുസ്ലിം നിന്റെ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ടത് നീയാണ് മാന്യമായവർക്ക് ഭക്ഷണം കൊടുക്ക തെണ്ടികളാക്കുന്ന സ്വഭാവം ഉണ്ടാക്കരുതേ പ്ലേറ്റും പിടിച്ചിട്ട് അങ്ങനെ മണിക്കൂറുകൾക്ക് ഉണർത്താൻ നിന്റെ വീട്ടിലോ ഓഡിറ്റോറിയത്തിലോ സൗകര്യമില്ലെങ്കിൽ സൗകര്യമുള്ള ആളുകളെ വിളിച്ചാൽ മതി ബൊഫയാണ് പോലും ബൊഫയാണ് പോലും ഇത്തിരി മാന്യതയുള്ളവനീ പ്ലേറ്റും പിടിച്ചിങ്ങനെ നിൽക്കാൻ പറ്റോ തന്നെ ഒരിക്കൽ പോയിട്ടെടുത്ത് രണ്ടാമത് പോകണം നീ സാധുവിനുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് പോകാൻ പറ്റോ പറ്റുന്നില്ല അപ്പോഴേക്ക് മറ്റോൻ്റെ കമൻറ്റ് ആർത്തി പണ്ടാരം തീർന്നില്ലല്ലേ പിന്നെ ആ മനുഷ്യൻ പോകൂല ഇങ്ങനെ മാന്യതയില്ലാത്ത വിധത്തിലേക്ക് നമ്മുടെ ബൊഫേ സൽക്കാരങ്ങൾ തകർന്നു പോകരുത് ഇരുത്തി ഭക്ഷണം കൊടുക്കൂ അതിന് സൗകര്യമില്ലേ ഉള്ള വിധത്തിൽ ആളുകളെ വിളിച്ചാൽ മതി അല്ലാത്ത നിലക്കിങ്ങനെ ഒരുപാട് ക്യൂ നിൽക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ അന്നം കണ്ടിട്ട് യാചിക്കാൻ വന്ന യാചകരല്ല കേട്ടോ മാന്യമായി നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഇരുത്തി ഭക്ഷണം കൊടുക്കൂ അതാണ് മാന്യത അതിനാവശ്യമുള്ള സ്ഥലമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത്രയും വലിയ രൂപത്തിൽ അംഗങ്ങളെ വിളിച്ചുകൊണ്ട് ഈ ചെയ്യിക്കുന്നത് അതുകൊണ്ട് അതൊക്കെയും നമ്മൾ പാലിക്കണം അങ്ങനെ ഒരു നുറുകൂട്ടം ും വേണ്ട തരങ്ങളും ആവശ്യത്തിന് വേണ്ട രൂപത്തിലൊന്നോ രണ്ടോ ചോറുകളോ അതിൻ്റെയൊക്കെ ചേരുവകളോ ഒക്കെ അതൊക്കെ എല്ലായിടത്തും നടപ്പുണ്ട് ഇത് അതൊന്നുമല്ല ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് തരം വിഭവങ്ങൾ എന്നൊക്കെയാണ് ചില കാറ്ററിംഗ് സർവീസുകാരുടെ പരസ്യം ഞാൻ വെറുതെ പറയണമെന്നല്ല നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്റിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു എം പി ഒരു കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറയണത് ഇത്തരം വിവാഹങ്ങളെ നിരോധിക്കണം ഇതിന് ഏറ്റവും വലിയ ടാക്സ് ചുമത്തണം അയാളുടെ കയ്യിലുള്ള ആ വിവാഹത്തിൻ്റെ കണക്കിൽ ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കാറ്ററിങ് സർവീസുകാർ കൊടുത്ത കണക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് വിഭവങ്ങളുടെ പട്ടികയാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് വിഭവങ്ങളുടെ പട്ടികയാണ് ഇങ്ങനെ ഓരോരുത്തരും പറയുന്ന എന്താ ഞങ്ങൾ നൂറും ഇപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ഓരോ രൂപത്തിലുള്ള ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പ്രിയമുള്ളവരെ അറിവുള്ളവരെ ഇതൊക്കെ നമുക്കൊക്കെ അറിയില്ല ഇതൊന്നും വേണ്ട ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുന്നു നമുക്ക് നിയന്ത്രിച്ചാൽ നമ്മുടെ വീടകം നിയന്ത്രിച്ചുകൂടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ നിയന്ത്രിക്കൂ നിങ്ങളിൽ മാറ്റം വരുത്തൂ നിങ്ങൾക്ക് കഴിയാവുന്നവരോട് പറയൂ അവർക്കൊരു പക്ഷേ വെറുപ്പ് തോന്നിയേക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകും ഞങ്ങളോട് വെറുപ്പുണ്ടായിട്ട് പറഞ്ഞതല്ല ഞങ്ങളുടെ അടുക്കൽ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ അവർക്കതുകൊണ്ട് പിന്നെ വഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളത് എടുക്കണം പ്രിയമുള്ളവരെ ഞാൻ ഈ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായി ഓരോ സ്ഥലങ്ങളിലും എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾക്ക് അനുഭവങ്ങളിലുണ്ടാകും നിങ്ങളതൊക്കെ തിരുത്തണം മനസ്സിലാക്കണം എന്തിനു വേണ്ടി സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള പരലോകത്തിൽ നമ്മളീ പരിചയക്കാരും എല്ലാവരും പരസ്പരം കാണുമ്പോൾ ആരും അവിടെ വെച്ച് മുഖം തിരിച്ച് ശത്രുക്കളായി മാറാതെ നമ്മളൊക്കെ ഒന്നിച്ച് സ്വർഗത്തിലെത്തുന്ന ഒരവസ്ഥ അതിന് വിഘാതമാകുന്ന നിലക്കുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് പറഞ്ഞാൽ ഞാൻ മാത്രം ഈ കുടുംബത്തിൽ ഒറ്റപ്പെടുമെന്ന് വിചാരിച്ചു കൊണ്ട് മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ നിങ്ങൾ നിർവഹിക്കാതെ അതിൽ നിങ്ങൾ സന്തോഷത്തോടെ ഓർക്കണേ മരിക്കുന്ന നേരത്തെ വേദന അനുഭവിക്കുന്നത് നമ്മൾ ഒറ്റക്കാണ് കിടക്കുമ്പോൾ വിധേയമാകുമ്പോൾ നമ്മൾ ഒറ്റക്കേയുള്ളൂ മഹിഷറ കോടതിയിലെത്തുമ്പോൾ വിചാരണക്ക് വേണ്ടി നമ്മുടെ ഗ്രന്ഥങ്ങൾ കയ്യിൽ തരുമ്പോ നമ്മൾ ഒറ്റക്കേയുള്ളൂ കേട്ടോ ആരാരും നമ്മുടെ സഹായത്തിനില്ല ആരും നമുക്ക് അതെ രക്ഷകരില്ലെന്ന മക്കൾകയാണ് ഉമ്മാ ഉമ്മാനെ എനിക്ക് കാണണ്ട മോനെ കാണണ്ട മക്കളെ ബാപ്പാക്ക് കാണണ്ട ഉമ്മാക്ക് കാണണ്ട ഭാര്യക്ക് ഭർത്താവിനെ കാണണ്ട ഭർത്താവിന് ഭാര്യയെ കാണുകയേ വേണ്ട എനിക്കാരും വേണ്ട എന്റെ ശരീരം എല്ലാവരെയും ഞാൻ തരാം പകരം എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ ബാപ്പയെ തരാം മക്കളെ തരാം ഉമ്മയെ തരാം ഭാര്യയെ തരാം ഭർത്താവിനെ തരാമെന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ സമ്പത്തും തരാം അല്ലോ എന്നെ ഒന്നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമോ എന്ന് വിലപിക്കുന്ന ലോകത്ത് ഈ പറയുന്ന ആളുകളാരും ഇതിനെ കയ്യടിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചവർ ഇതിനെ അനുകൂലിച്ച് സംസാരിച്ചവർ ഇതിനെ എതിർത്തവരെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞവരാരെയും അവിടെ കാണൂല്ല അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ നഫ്സി എന്ന് പറഞ്ഞോടുന്ന പരലോകത്ത് റബ്ബേ എന്നാൽ കഴിയുന്നതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് എന്ന് പറയാനുമൊക്കെ സാധ്യമാകുന്ന നിലയ്ക്ക് കടമ നിർവഹിക്കണേ അള്ളാൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് കടമ നിർവഹിക്കണേ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിക്കൂടാ ഇനി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ സമൂഹത്തിൽ കാണുന്ന ഒഴുക്കിൽ നിന്നുകൊടുക്കുന്ന ചണ്ടികളായി നമ്മൾ മാറാതെ ഒഴുക്കിനെതിരെ അഭിമാനപൂർവം നമ്മുടേതായ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്കാണ് അള്ളാഹിൻ്റെ റസൂല് ആയിരക്കണക്കിന് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷമറിയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് മംഗളം അവർക്കാണ് ആശീർവാദം അല്ലാതെ എല്ലാത്തിനും കൂടി കൊടുക്കുന്നവനല്ല അതിന് പണിയൊന്നുമില്ല എല്ലാത്തിനും ആളായിട്ട് എല്ലാരെയും അളയമ്മ എല്ലാരെയും മൂത്തമ്മ എല്ലാരെയും അളിയാക്ക എല്ലാരെയും ആളാക്ക അങ്ങനെ നിന്നും എടുക്കാൻ ഒരു ത്യാഗമല്ല നമ്മൾ നമ്മളായി ജീവിക്ക് നമ്മുടെ നിൽക്ക് അതാണ് അഭിമാനം അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ നിലക്കുള്ള ആശീർവാദത്തിന് നമ്മൾ വിധേയരാവുക അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ മുന്നേറേണ്ടത്